ഹലോ കുട്ടീസ്, പ്രിയപ്പെട്ട എല്ലാവർക്കും സുഖല്ലേ? കുറച്ചു പേരൊക്കെ ചേച്ചി എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാന്ന് പെട്ടെന്ന് കാട്ടിത്തരാം. അപ്പൊ വായോ. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചെയ്യുന്നോണ്ട് എനിക്കറിയാം 1.5 കപ്പിന് 3/4 കപ്പ് വെള്ളമാണ് എനിക്ക് വേണ്ടേന്ന്. അപ്പൊ ആദ്യം തന്നെ ഇവിടെ ഞാൻ പരിചയമുണ്ടെങ്കിലും 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. കയ്യിലും പാത്രത്തിലൊക്കെ നല്ല ഒട്ടിപ്പിടിച്ച അവസ്ഥയെ തന്നെയായിരിക്കും മാവ്. അതോർത്ത് പേടിക്കണ്ട. പിന്നെ വീണ്ടും നമ്മൾ കുറേച്ചിന് ബാക്കിയുള്ള വെള്ളം ഒഴിച്ച് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ പാത്രത്തിൽ നിന്നും കയ്യിൽ നിന്നും മാവ് നന്നായി വിട്ടുപോരും. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഞാൻ ചപ്പാത്തി മേക്കിങ്ങിൽ അത്ര വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല. പക്ഷെ ഇത് എന്നോട് കുറച്ചധികം പേര് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഇതിലെന്തെങ്കിലും അപാകതകളൊക്കെ വന്നിരിക്കാം. അപ്പൊ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ളവർ എനിക്കത് പറഞ്ഞും കൂടി തരണേ. മാവ് കുഴക്കുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കണ്ട. മാവ് നന്നായി തന്നെ കുഴക്കണം. കുറേച്ചിനെ വെള്ളം ഒഴിച്ചിട്ട് ആ വിട്ട് വരുന്ന പാകം ആവുന്നത് വരെ കുഴച്ചുകൊണ്ടിരിക്കണം കേട്ടോ. വിട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ മാവ് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ പിന്നെ 1 ടീസ്പൂണൊക്കെ വെള്ളം ചേർത്ത് മാവിനെ നല്ല സോഫ്റ്റിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടി ചെയ്യണേ. എവിടെയെങ്കിലും സമാധാനപരമായിട്ട് പോയിരുന്ന ഒരു 5 മിനിറ്റ് നന്നായി മാവ് കുഴയ്ക്കാം. കുഴയ്ക്കണേൻ്റെ ഇടയിൽ കൈ നന്നായി ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം മാവും ഡ്രൈ ആവും. അതുകൊണ്ട് ഇടയിൽ പോയി ഒന്ന് കൈ നനച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായി കുഴയ്ക്കണേ. അതിലേക്ക് ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് നന്നായി തടവി മൂടി വെക്കാം. ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ സമയമുള്ളത് പോലെ വെച്ചോളൂ കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ മാവിയിൽ നിന്നുള്ള വെള്ളം പുറത്തോട്ട് പോകില്ല. റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും എടുത്ത് ചെറുതായി പരത്തി കൊടുത്തിട്ട് ചെറിയ ലെമൺ സൈസിലുള്ള ബോൾസ് ആക്കി മാറ്റാം കേട്ടോ. ഇവിടെ ഇതുകൊണ്ട് എനിക്ക് 6 ബോൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ആദ്യമേ ബോൾസിനെ തുടങ്ങി നല്ല ഷേപ്പിൽ എടുത്തു കഴിഞ്ഞാൽ അവസാനം വരെ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ. നല്ല ഷേപ്പിലാക്കിയ ബോൾസിനെ കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ശേഷം 2 സൈഡും ഡസ്റ്റ് ചെയ്തിട്ട് ഒരു പപ്പടം വലുപ്പത്തിലുള്ള സൈസ് ആക്കി എടുക്കാം. ഈ സൈസ് വരെ എല്ലാവർക്കും കിട്ടാൻ യാതൊരുവിധ പാടില്ല കേട്ടോ. അതിനെ ഒന്നും കൂടി 2 സൈഡും ഡസ്റ്റ് ചെയ്തിട്ട് ഞാൻ റൈറ്റ് ഹാൻഡർ ആയതുകൊണ്ട് തന്നെ റൈറ്റ് ഹാൻഡിൽ ചെറിയ ഫോഴ്സ് കൊടുത്തിട്ട് പരത്തുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ ചപ്പാത്തിക്കോലിന്റെ എൻഡ് കിടന്ന് തന്നെ കറങ്ങിക്കോളും. അങ്ങനെയാകുമ്പോൾ എപ്പോഴും ചപ്പാത്തി എടുത്ത് തിരിച്ചു മറച്ചിടേണ്ട കാര്യമില്ല. മോശമില്ലാത്ത സൈസിലൊരു സർക്കിൾ നമുക്ക് കിട്ടുകയും ചെയ്യും. കോണിന്റെ ഫ്ലവർ വെച്ചിട്ട് ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരത്താൻ ഇത്തിരി എളുപ്പമുണ്ടാവും. തുടക്കക്കാർക്കൊക്കെ വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം. പിന്നെ നമ്മുടെ കയ്യിലിട്ടിട്ട് അവസാനം 2 സൈഡും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയെങ്കിലും തിക്നെസ്സിന്റെ ഡിഫറൻസ് ഉണ്ടോ എന്ന്. അപ്പൊ തിക്നെസ് എവിടെയെങ്കിലും കൂടുതലായി തോന്നി അവിടെ മാത്രം പിന്നെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. പിന്നെ ടേസ്റ്റ് വൈസ് എപ്പോഴും എനിക്ക് ഇത്തിരി നന്നായി തോന്നിയിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ച് തന്നെ ഡസ്റ്റ് ചെയ്യുമ്പോഴാട്ടോ. തവ അങ്ങ് നന്നായി ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ലോവിലേക്ക് ആക്കിയിട്ട് പരത്തിയ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ മേൽഭാഗം ഒന്ന് ഡ്രൈ ആയി വരും. അപ്പൊ ഫ്ലെയിം മീഡിയത്തിലേക്ക് വെച്ചിട്ട് ചപ്പാത്തി മറിച്ചിട്ട് കൊടുക്കാം. അത്യാവശ്യം എല്ലാ സൈഡിലും ഒരുപോലെ ഇങ്ങനെ ബബിൾസ് വന്നു തുടങ്ങുമ്പോൾ തവയിൽ എടുത്തിട്ട് ഡയറക്റ്റ് ഫ്ലെയിമിന്റെ മേലേക്ക് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഇതുപോലെ അങ്ങ് വീർത്ത് വരും. കണ്ടാൽ തന്നെ അറിയാലോ എവിടെയും കരിഞ്ഞിട്ടില്ല, കാർബൺ കണ്ടന്റ് ഇല്ല. ഇങ്ങനെ ചപ്പാത്തി ആവുമ്പോൾ എത്ര നേരം വേണമെങ്കിലും സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്തോളും. ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്യാൻ എനിക്ക് നല്ല മാനസിക ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഓർക്കുമ്പോൾ എന്റെ നൈബേഴ്സ് ഒക്കെ 3 നേരം ഇങ്ങനെ തന്നെ കഴിക്കണം. ഞാനാണെങ്കിൽ ആഴ്ചയിൽ ഒന്ന് ഉണ്ടാക്കിയാലായി, അത്രേ ഉള്ളൂ. ഓരോ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തവേന്ന് ആ ഡസ്റ്റ് ഒന്ന് തുടച്ചു കളയണം കേട്ടോ. ശരിയാകുന്നത് വരെ അടുപ്പിച്ച് 1-2 ദിവസം അങ്ങ് ചെയ്ത് കഴിയുമ്പോൾ ദോശ പോലെ തന്നെ നമുക്ക് ഇതും ശരിയായി വരുന്നേ. തവയിൽ വെച്ച് തന്നെ പ്രസ് ചെയ്ത് ഞാൻ ഇങ്ങനെ വീർപ്പിച്ച് ഫുൾക്ക പോലെ ആക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ചപ്പാത്തി ഇരിക്കുന്തോറും അങ്ങ് ഡ്രൈ ആവുന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ കഴിക്കുന്നില്ലെങ്കിൽ ആ പാത്രത്തിന്റെ മേലെ ഒരു ടവൽ ഇട്ടിട്ട് പാത്രം അടച്ചു വെക്കുന്നതാട്ടോ നല്ലത്. അപ്പൊ അതിൽ നിന്നുള്ള വേപ്പേഴ്സ് വന്നിട്ട് മേലത്തെ ചപ്പാത്തി അങ്ങ് തണുത്തു പോകുന്നത് ഒഴിവാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. വീണ്ടും വേറൊരു വീഡിയോയുമായി കാണാം. ബൈ.